പശുവിനെ സ്നേഹിക്കണം എന്ന് മാത്രമല്ല അതിന് പറയുന്ന നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ ഇന്ത്യൻ കൾച്ചറും വേദിക് കൾച്ചറിനെയും നശിപ്പിക്കുന്നു എന്നാണ്. ഇതിനൊരു അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ഹിന്ദു ഫാക്ടർ അല്ലെങ്കിൽ ഹിന്ദു ഐഡിയോളജി ഒരു കൺസർവേറ്റീവ് ഫാക്ടർ. അതിന് വേറെ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ലേ? കൗഹഗ് ഡേ എന്ന് പറയുന്നു, അതും ഈ പാശ്ചാത്യ രാജ്യത്തിൽ ഉണ്ട് എന്ന് പറയുന്നു, എന്നിട്ട് ആ പാശ്ചാത്യ രാജ്യത്തെ കുറ്റവും പറയുന്നുണ്ട്. അല്ല, അവിടെയാണ് ശ്രീ ഹരി പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുന്നു. ഹരി പറയുന്ന ഇതിൽ അന്തർലീനമായ ഒരു ഹിന്ദു തത്വശാസ്ത്രമോ ഐഡിയോളജിയോ ദർശനമോ ഉണ്ടെന്നാണ്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്നാര് പറയുന്നു, 100% ഉണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് രാമരാജ്യം വേണമെന്ന് പറഞ്ഞതിൽ ഒരു ഹിന്ദു കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ പശു സംരക്ഷണം വേണമെന്ന് പറഞ്ഞതിൽ ഒരു ഹിന്ദു സംസ്കാരിക. രാഷ്ട്രപിതാവ് രാമരാജ്യം വേണമെന്ന് പറഞ്ഞത് പിന്നെ സവർക്കറിന്റെയോ ഇപ്പോഴത്തെ മോദിയുടെയോ നദ്ദയുടെയോ അല്ലെങ്കിൽ പിന്നെ അമിത്ഷായുടെയോ ഒന്നും രാമരാജ്യമല്ല. പിന്നെ ദയവ് ചെയ്ത് 1924 ബൽഗാം സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ പറയരുത്. ഒരു ഒരു എന്താണ് ആ ഐഡിയോളജിയെ വളരെ കൃത്യമായിട്ട് താങ്കൾ പിന്നെ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചിട്ടുള്ള ഒരാൾ അങ്ങനെ പറയില്ല. ഗാന്ധിജിയുടെ രാമരാജ്യം വേറെ, ഗാന്ധിജിയുടെ രാമരാജ്യം വേറെ, മോദിയുടെ രാമരാജ്യം വേറെ, സവർക്കറിന്റെ രാമരാജ്യം വേറെ, രണ്ടും രണ്ടാണ്. ഗാന്ധിജി 24 മണിക്കൂറും ഭഗവത്ഗീത കയ്യിൽ കൊണ്ടു നടക്കുന്ന ഹിന്ദു ആയിരുന്നു. എന്നാൽ ഹിന്ദുത്വയുടെ ടീച്ചറായിരുന്നു, ഹിന്ദുത്വയുടെ പിന്നെ പിൻഗാമികളാണ് മോദിയും ഈ പറയുന്ന ഇന്നത്തെ സംഘപരിവാർ. ഒരു വരി ചോദിച്ചോട്ടെ, ഒരു വരി അഡ്വക്കേറ്റ് ശ്രീ പ്രവീണോട്. അദ്ദേഹം തന്നെ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഗാന്ധിജി. ഹിന്ദുത്വയുടെ പിതാവായ വീര സവർക്കർ പശു സംരക്ഷണത്തിന് അനുകൂലമായിരുന്നില്ല. പശു സംരക്ഷണത്തിന് അനുകൂലമായിരുന്നു അദ്ദേഹത്തിന്റെ. എനിക്ക് തോന്നുന്നു 24 പുസ്തകത്തിൽ കൃത്യമായി പറയുന്നത് സംരക്ഷണം യൂസ്ഫുൾ, വളരെ യൂസ്ഫുൾ അനിമല്ല. ഇവിടെ സവർക്കറും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അല്ലല്ല, ഞാൻ പറയുന്നത് രാഹുൽ രാഹുൽജി, ഞാൻ പറയുന്നത് രാഹുൽജി, അതായത് സവർക്കർ പശുവിനെ ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. സവർക്കർ പറഞ്ഞത് വളരെ കൃത്യമാണ്. സവർക്കർ പറഞ്ഞത് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ മൃഗമാണ്, അതിനെ പരിപാലിക്കണം, അത് പാല് തരും, അതിൻ്റെ എല്ലാ, അതായത് മെഡിസിനൽ വാല്യൂ ഉണ്ട് അതിൻ്റെ യൂറിന്, പിന്നെ അതിൻ്റെ കൗഡങ്ങിന്, അതിനെല്ലാം അങ്ങനെ എല്ലാ രീതിയിലും വളരെ പിന്നെ പരിപാലിക്കപ്പെടേണ്ട, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് പിന്നെ വീടുകളിൽ വളർത്തേണ്ട, അത് അത്രത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അനിമൽ ആണെന്ന് തന്നെയാണ് പിന്നെ സവർക്കർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാന കാതൽ എന്ന് പറയുന്നത് 33 കോടി ദൈവങ്ങളെയും നിങ്ങൾ കൊണ്ടുവന്ന് ഹിന്ദു ആരാധിക്കേണ്ട പശുവാണെന്ന് പറഞ്ഞ് അതിൻ്റെ വയറ്റിൽ തള്ളിക്കയറ്റല്ലേ, അത് നിങ്ങൾ ചെയ്യുന്ന ബുദ്ധിപരമായിട്ടുള്ള ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്, ബുദ്ധിശൂന്യതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ മഹാത്മാഗാന്ധി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി ഒരു സസ്യാഹാരിയായിരുന്നു. മഹാത്മാഗാന്ധി ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും, മഹാത്മാഗാന്ധിയുടെ ജനനത്തിനും മരണത്തിനുമാണല്ലോ കേരള ബീവറേജസ് കോർപ്പറേഷൻ അടച്ചിരുന്നത്. അപ്പോൾ പല രീതിയിലും മഹാത്മാഗാന്ധി പ്രീച്ച് ചെയ്തതോ മഹാത്മാഗാന്ധി കൊടുത്ത സന്ദേശങ്ങളൊന്നും അല്ലല്ലോ ഇന്നത്തെ നാട്ടിൽ കോൺഗ്രസ്സുകാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്ന ഗാന്ധിയന്മാർ പോലും പിന്തുടരുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞു വെച്ചത്, അത് ലിറ്ററലി കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അതേ രീതിയിൽ ജീവിക്കുക, ഒരു ഗാന്ധി മാർഗത്തിലൂടെയൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കോ രാഹുൽജിക്കോ ഒക്കെ ഇപ്പൊ ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് എന്താണ്? ഗാന്ധിയോ സവർക്കറോ അല്ലെങ്കിൽ BBC പറഞ്ഞു പിന്നെ അംബേദ്കർ പറഞ്ഞു ഭരണഘടനയിലുണ്ടോ എന്നുള്ളതല്ല. ഇവിടെ നമ്മൾ വളരെ സമത്വ സുന്ദരമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു നാട്ടിൽ ആ ഒരു ഇപ്പൊ പേരുകൾ മാറ്റാൻ തുടങ്ങി, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.